നമസ്കാരം. കേരളത്തിൽ എൽ ഡി എഫ് സുനാമി അടിച്ചിരിക്കുന്നു. ആ സുനാമിയിൽപ്പെട്ട് ബി ജെ പി പൂർണ്ണമായി തകർന്നിരിക്കുന്നു. യു ഡി എഫ് 41 സീറ്റിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു. 99 സീറ്റിൽ എൽ ഡി എഫ് വിജയിക്കുകയോ അതിനോടനുബന്ധിച്ച് എത്തുകയോ ചെയ്തിരിക്കുന്നു. 41 സീറ്റിലെ ഏതാനും സീറ്റുകൾ കൂടിയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. സി പി എം വിജയിച്ച സീറ്റുകളിലെല്ലാം തന്നെ വൻ ഭൂരിപക്ഷമാണ്. കെ കെ ശൈലജയായിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥാനാർത്ഥി എന്ന് തോന്നുന്നു. തൃശ്ശൂരിൽ നിന്ന് രാധാകൃഷ്ണൻ, കെ രാധാകൃഷ്ണൻ വൻ ഭൂരിപക്ഷം, 30,000 - 33,000 വോട്ടിന് ഭൂരിപക്ഷം വന്നിട്ടുണ്ട്. കോഴിക്കോട് 4-5 സ്ഥാനാർത്ഥികൾ 30,000-ത്തോടടുത്തുള്ള ഭൂരിപക്ഷമുണ്ട്. 20,000-ത്തിനുമേറെ ഭൂരിപക്ഷമുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കണ്ണൂരിൽ വ്യാപകമായിട്ട് എല്ലാം തന്നെ 20,000-30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. കെ കെ ശൈലജയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിണറായി വിജയനെ തൊട്ടടുത്ത് നിൽക്കുന്നു. അങ്ങനെ കേരളം മുഴുവൻ വലിയ തോതിലുള്ള ഒരു എൽ ഡി എഫിന് അനുകൂലമായ സ്വിംഗ് വന്നിരിക്കുകയാണ്. ഇതിൽ ഒരാൾക്ക് മാത്രമാണ് ക്രെഡിറ്റ് പറയാനുള്ളത്, അത് പിണറായി വിജയനാണ്. എല്ലാ വിവാദങ്ങൾക്കിടയിൽ നിന്നും പാർട്ടിയെ, എൽ ഡി എഫിനെ വിജയിപ്പിച്ച് ഇത്ര ഇതുവരെയുള്ള വിജയം നേടിക്കൊടുത്തതിൻ്റെ പരിപൂർണ അവകാശി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അത് സമ്മതിക്കാതെ വയ്യ. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. അതിൽ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷനും കിറ്റും. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷനാകട്ടെ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വീണ്ടും വർദ്ധിപ്പിക്കുകയും 2 തവണയെ വർദ്ധിപ്പിക്കാതെ 1,600 രൂപയാക്കി. അത് 2 തവണത്തെ പണം ഒരുമിച്ച് ഇലക്ഷൻ അദ്ദേഹം കൃത്യമായി ഈ കഴിഞ്ഞ April 1-5 വിതരണം ചെയ്തു. അതേപോലെ കിറ്റും എല്ലാ സ്ഥലത്തും എത്തി. ഇത് പാവപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് വയസ്സായ ആളുകളുടെ ഇടയിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അന്നന്നത്തെ ആഹാരത്തിന് കിട്ടുന്ന ഒരു ഈ കോവിഡ് കാലത്ത് വരുമാനം കിട്ടുന്നത് അവർക്ക് വലിയ ആശ്വാസമാണ്. ആ ആശ്വാസം തന്നെയാണ് ഒരു തെര വലിയ സുനാമിയായി കേരളത്തിൽ UDF LDFന് അനുകൂലമായിട്ട് വിധിയെഴുതിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ വലിയ പരസ്യം, 200 കോടിയോളം രൂപ ചെലവ് ചെയ്തിട്ടാണ് വലിയ പരസ്യം തന്നെ ഗവൺമെൻറ് പരസ്യം ചെയ്തിട്ടുള്ളത്. അത് ദിവസേന പിണറായി വിജയൻ നടത്തിയ കോവിഡ് കാലത്തെ പത്രസമ്മേളനം ഏറ്റവും മികച്ചതായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് ജനങ്ങളെ അദ്ദേഹം ഒരു അമാനുഷികനായ ആളായി വളർത്തിയെടുക്കാൻ കേരളത്തിൽ കഴിഞ്ഞു. അതിൻ്റെ എല്ലാം വിജയമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് എന്ന് സംശയം പറയാം. ഇക്കഴിഞ്ഞ ക്രൈം പുറത്തുവിട്ട ചാനൽ സർവേയിൽ 79 സീറ്റിലെ UDF വിജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്, കണ്ടെത്തിയിരുന്നത്. എന്നാൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു, 40 സീറ്റിൽ ഈക്വൽ ഫൈറ്റാണ് നടക്കുന്നത്. അതിൽ വിജയിക്കുന്നവരായിരിക്കും അവ ഇത്തവണ അധികാരത്തിൽ വരിക, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് വരിക. അത് ഏത് ഭാഗത്തേക്കാണോ സ്വിംഗ് വരുന്നത്, ഏത് ഭാഗത്തേക്കാണോ വേവ് വരുന്നത്, ആ ഭാഗത്ത് ഈ വിജയം വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 89 ലക്ഷം പേർക്ക് കിറ്റ് കൊടുത്തതും ക്ഷേമ പെൻഷൻ കിട്ടിയതും അതേപോലെ ഇത്തരത്തിലുള്ള ഘടകങ്ങളാണ് പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള, LDFന് അനുകൂലമായിട്ടുള്ള തരംഗമുണ്ടാക്കിയത്. ആ തരംഗം ആഞ്ഞടിക്കുകയും ഒരൊറ്റയടിക്കുകയും മറ്റുള്ള എല്ലാ വിവാദങ്ങളെയും, വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്നേ വരെയുണ്ടാവാത്ത, ഇന്ത്യയിൽ ഇന്നേ വരെയുണ്ടാവാത്ത ഒരു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതേപോലെ മന്ത്രിമാർക്കെതിരെയുമുള്ള ആരോപണങ്ങൾ, കെട്ടുകണക്കായിട്ടുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെല്ലാം മറികടന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക്, അപ്പം ഇതൊന്നും ചിന്തിക്കാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കിറ്റും ക്ഷേമ പെൻഷനും കിട്ടിയതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിലുപരിയുള്ള പരസ്യങ്ങളുമാണെന്നുള്ള സമ്മതമാണ് അതിനെ മറികടന്നത് എന്ന് സംശയമില്ല. അപ്പം ഈ ആരോപണങ്ങൾ, അഴിമതികളോ മറ്റൊന്നുള്ള കാര്യങ്ങളോ പാവപ്പെട്ട ജനങ്ങൾക്ക് മറ്റ് പ്രശ്നമല്ല. കാരണം അവർക്ക് അന്നന്നത്തെ ഭക്ഷണം, അന്നന്നത്തെ ഭക്ഷണവും അതി അത്യാവശ്യ ചെലവിനുള്ള പണവും കിട്ടുമ്പോൾ അതല്ലേ പ്രധാനമായി നോക്കേണ്ടത്. അതാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ, വൻ പരസ്യങ്ങൾ വന്നതോടുകൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് LDF തന്നെ ഇരച്ചു കയറി. അതിൻ്റെ വിജയമാണ് ഇത്. ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ ചെയ്ത കാര്യങ്ങളെ വലുതാക്കി കാണിക്കുകയും ഇപ്പുറത്ത് പിണറായി വിജയനെതിരെയും മന്ത്രിമാർക്കെതിരെയും LDF ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ ആരോപണങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല ഇടപാട്, മന്ത്രിമാർ അതേപോലെയുള്ള തട്ടിപ്പുകൾ, അഴിമതിയോട് അഴിമതി, ഇതൊന്നും മറ്റുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം അവർക്ക് കിട്ടിയ കിറ്റും അതേപോലെ ക്ഷേമ പെൻഷന് പ്രധാനം. എന്തായാലും ശരി, കേരളത്തിൽ LDF
വൻ ഭൂരിപക്ഷം വിജയത്തിന് വിജയിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ പിണറായി വിജയനെ അനുമോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾക്ക് വൻ വിജയം നേടിയിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എന്നാൽ അദ്ദേഹത്തിനെതിരെ ക്രൈം കൊണ്ടുവന്ന ആരോപണങ്ങൾ 100% സത്യസന്ധമാണ്. ലാവ്ലിൻ കേസിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ്. അതിലെ പറഞ്ഞ അഴിമതികളെല്ലാം സത്യസന്ധമാണ്. അതിൽ നിന്നുള്ള ഫൈറ്റിൽ, അതിനെതിരെയുള്ള ഫൈറ്റിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. അതോടൊപ്പം പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി ഈ ക്രൈം പിന്തുണയ്ക്കുന്നതായിരിക്കും, അതിന് കൂടെ നിൽക്കുകയും ചെയ്യും. എന്നാൽ എവിടെയൊക്കെ ആരോപണങ്ങളുണ്ടോ അതെല്ലാം പുറത്തു കൊണ്ടുവരിക എന്നുള്ളൊരു പത്രധർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ. അതിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഞാൻ പുറത്തു കൊണ്ടുവന്ന ക്രൈം പുറത്തു കൊണ്ടുവന്ന ലാവ്ലിൻ കേസ് അതേപോലുള്ളൊരു സംഭവമാണ്. ആ സംഭവം ഒരിക്കലും കള്ളമല്ല, അത് സത്യസന്ധമാണ്. അതിൽ അഴിമതി നടന്നിട്ടുണ്ട്, പിണറായി വിജയൻ അഴിമതി നടത്തിയിട്ടുണ്ട്. അത് 100% സത്യസന്ധമാണ്. താൽക്കാലിക മിന്നുന്ന ജയം കൊണ്ടുവന്നാലും സത്യങ്ങൾ സത്യങ്ങളായിട്ട് തന്നെ കാലാകാലത്ത് നിലനിൽക്കും. ആ സത്യം മറന്നേക്ക് പുറത്തു വരികയും ചെയ്യും. അതിനുവേണ്ടി കാത്തിരിക്കും, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ചാനലുകളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, കേരളത്തിൽ ചാനലുകൾ നടത്തിയ സർവേയിൽ മാതൃഭൂമി ആണ് ഇപ്പം ഏറ്റവും 102 മുതൽ 120 വരെ പറഞ്ഞത്. അവർ ഏകദേശം അതേപടി എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. മാതൃഭൂമിക്ക് പ്രത്യേക ആശംസകൾ. കാരണം ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു വേവ് ഉണ്ടായി എന്നുള്ള കാര്യം കൃത്യമായി നിർവചിച്ച് ഏകദേശം അതുവരെ എത്തിയിട്ടുള്ള മാതൃഭൂമിയാണ്. കേരളത്തിലെ മനോരമ സർവേ നടത്തി, അതേപോലെ ഏഷ്യാനെറ്റ് നടത്തി. എന്നാൽ ഇവരെയൊക്കെ മറച്ചു വയ്ക്കുന്ന രൂപത്തിൽ മാതൃഭൂമി സർവേയാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. ദേശീയ മാധ്യമങ്ങളെ സർവേകളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ മാതൃഭൂമി സർവേ കൃത്യമായി വിജയിച്ചു എന്ന് പറയാം. കാരണം 102 സീറ്റിന് ഇപ്പോൾ 3 സീറ്റാണ് കുറവ്. 99 സീറ്റിൽ നിന്ന് 3 സീറ്റ് കുറവാണ് ഉള്ളത്. ബാക്കി നമുക്ക് വിശദമായി ഇലക്ഷനിലെ റിസൾട്ടിനെ ആസ്പദമാക്കി കൂടുതൽ വീഡിയോകൾ ചെയ്യാം. എന്തായാലും ഒരിക്കൽ കൂടി പിണറായി വിജയൻ ആശംസകൾ നേരുന്നു, ഭാവുകൾ നേരുന്നു. ഈ വിജയം മിന്നുന്ന വിജയത്തിന് ക്രെഡിറ്റ് മുഴുവൻ പിണറായി വിജയനാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ആ വിജയത്തെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.